അറ്റ്ലാന്റ സിനിമ ടോക്കീസിന്റെ പുതിയതായി റിലീസ് ചെയ്ത ഐ ഓഫ് ഹോറസ് എന്ന മൂവിയുടെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. ഫാന്റസി ത്രില്ലർ സിനിമാ ഗണത്തിൽപ്പെടുന്ന ഈ മൂവിയുടെ ചിത്രീകരണം പൂർണ്ണമായും അറ്റ്ലാന്റയിലാണ് നടന്നിട്ടുള്ളത്. The first 24 to 48 hours is very crucial, so I need you guys to tell me anything that you can that can help me out with this. ഐ ഓഫ് ഹോറസ് എന്ന ഈ മൂവി സൈന മൂവീസിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അച്ഛനും മോനും എന്താ വിളിച്ചയക്കാൻ പറയുന്നില്ല. വ്യത്യസ്തമായ കഥയും പ്രമേയവുമായി പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ ഈ ചിത്രം അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ ചർച്ചാവിഷയമാകുകയാണ്. ലിജോ ജോസ് പല്ലശ്ശേരി, മീര നന്ദൻ, വിനയ് ഫോർട്ട് എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഈ മൂവിയുടെ ട്രെയിലർ റിലീസ് ചെയ്തത്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അണിയറ പ്രവർത്തകരോട് തന്നെ ചോദിച്ചറിയാം. Hey boss, how are you? അറ്റ്ലാന്റയിലെ മൂവി ക്രൂ അറ്റ്ലാന്റ സിനിമാ ടോക്കീസ് ആണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. വെൽക്കം ടു കാലി ടി വി യുഎസ്എ. ആദ്യം തന്നെ ഇതിന്റെ മെയിൻ ആക്ടർ ആൻഡ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവിയെക്കുറിച്ച് പുറത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ? ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഞങ്ങളുടെ 12th പ്രൊഡക്ഷൻ ആണ്. ആസ് ഓഫ് നൗ നമുക്കിപ്പോൾ ഇന്ന് ഏകദേശം 1 lakh വ്യൂസ് കഴിഞ്ഞു. സോ വെരി ഗുഡ്, ആക്ച്വലി നല്ലൊരു റിവ്യൂസ് ആണ് കിട്ടുന്നത് ഹോൾ ടീമിന്. അത് ഇപ്പം എനിക്ക് പേഴ്സണലി ആണെങ്കിലും നമ്മുടെ ഹോൾ ടീമിനാണെങ്കിലും ഇറ്റ്സ് ഇസ് എ വെരി ഗുഡ്, എന്താ പറയുക, ഒരു ഇൻസ്പിറേഷനാണ് ഫോർ ന്യൂ പ്രോജക്ട്സ് അല്ലേ. പിന്നെ ഈ പ്രോജക്റ്റിന് വേറൊരു ഗുണം എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് സൈന മൂവീസ് അക്വയർ ചെയ്തു. അപ്പം നമുക്കതാണല്ലോ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഹൈ എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം ചെയ്യുകയും അതിനെ നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും നമുക്ക് ആസ് എൻ ആക്ടർ ഓർ ഫ്രം ദ ക്രിയേറ്റീവ് ടീമിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം. സോ ഐ തിങ്ക് ദാറ്റ്സ് വോട്ട്. എനിക്കറിയാം ഷ്യാമിൻ്റെ ഇത് ആദ്യത്തെ ബിഗ് ബഡ്ജറ്റ് മൂവി അല്ല എന്നുള്ളത്, ഇത് എത്രാമത്തെ മൂവിയാണ്? സോ ഇത് ഞങ്ങളുടെ ടീമിൻ്റെ ആക്ച്വലി 12th പ്രൊഡക്ഷനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു വേറൊരു ഇനിയിപ്പം ഒരു മലയാളം സിനിമയും കൂടെ ഞങ്ങളിപ്പം ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോജക്റ്റ് ഡിസൈനൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ വർഷം ഇറങ്ങും. അപ്പോൾ അതാണ് നമ്മുടെ ഇനി വേറെ വരാനിരിക്കുന്ന വർക്ക്. പക്ഷെ അതും കൂടെ വരുമ്പോൾ ഒരു 10-13 പ്രോജക്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രൊഡ്യൂസിങ് ഫീൽഡിലേക്ക് വരുമ്പം അതിൻ്റെ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിരുന്നോ? അത് എനിക്ക് ഏറ്റവും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫുൾ ടൈം ജോലിയിലും ഞാൻ ഇതേപോലൊരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്. സോ ആസ് എ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് യു ഹാവ് ടു കണക്ട് ഓൾ ദ ഡോട്ട്സ്. നമ്മളെല്ലാവരുമായിട്ട് വർക്ക് ചെയ്ത് വർക്ക് വിത്ത് പീപ്പിൾ ത്രൂ പീപ്പിൾ നമ്മൾ കറക്റ്റ് കണ്ടൻറ്റ് എടുത്ത് കറക്റ്റ് ഡിറക്ടർ നമ്മുടെ ക്യാമറ ക്രൂ എല്ലാവരും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ പ്രൊഡ്യൂസറിൻ്റെ ജോബ്. സോ ഇറ്റ് ഈസ് റിയലി ചാലഞ്ചിങ് ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് നമ്മൾ ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് ഇത് മിക്സ് ആയിട്ട് പോകുന്നതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ പാഷനും കൂടെ അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇതിലേതാ ഇഷ്ടം? മൂവി പ്രൊഡ്യൂസ് ചെയ്യാനാണോ, ആക്ട് ചെയ്യാനാണോ, ഡിറക്റ്റ് ചെയ്യാനാണോ, ഇതിനകത്തുനിന്ന് എന്ത് പിക്ക് ചെയ്യും? നമ്പർ വൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പെർഫോം ചെയ്യാനാണ് ഇഷ്ടം, സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ചില സമയത്ത് ചായ കുടിക്കാൻ ചായക്കട തുടങ്ങേണ്ട അവസ്ഥ എല്ലാവർക്കും പറ്റുന്ന അവസ്ഥ തന്നെയാണ് ഇരിക്കും. അപ്പോൾ അത് നമ്മളങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ടീമിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ദേ ബ്രിങ് ദെയർ ഓൺ വാല്യൂ. ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ്. പക്ഷേ എനിക്ക് ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ അവരും ദേ ക്രിയേറ്റ് സം ഓഫ് ദ വാല്യൂ വിച്ച് ഐ കനോട്ട് ക്രിയേറ്റ്. അപ്പോൾ അതൊരു കൂട്ടായ്മയുടെ റിസൾട്ടാണ് സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ടു ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ, എനിക്ക് പെർഫോം ചെയ്യാനാണ് ഇഷ്ടം. അറ്റ്ലാന്റ സിനിമ ടോക്കീസിന്റെ ഓണർ ശ്യാം കൃഷ്ണനാണോ അതോ? സോ ഇതിനകത്ത് നമ്മുടെ കോൺസെപ്റ്റിൽ ഈ ഓണർ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. ഞങ്ങൾ അതിനെ ഒരു കൂട്ടായ്മ എന്ന് പറയാനാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇറ്റ്സ് ലൈക്ക് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഹു ഷെയർസ് ദ സെയിം വാല്യൂ അല്ലെങ്കിൽ ആ ഒരു പാഷൻ. അപ്പം നമ്മൾ ഒരു 6 പേരുണ്ട് നമ്മുടെ അതിനകത്ത് കോറായിട്ട് നിൽക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ പ്രോജക്റ്റ് അനുസരിച്ച് വന്ന് പ്രവർത്തിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്.
അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും തന്നെ എല്ലാ പണികളും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എപ്പോഴും ഒരാൾ മാത്രം ഡയറക്ടർ ആവുകയോ ഒരാൾ മാത്രം ഈ പറഞ്ഞ പോലെ എന്താ പറയുക അസോസിയേറ്റ് ആവുകയോ എന്നുള്ളതല്ല. ഇപ്പം നമ്മുടെ ഓരോ പ്രോജക്റ്റിലും ഓരോരുത്തരും ഡയറക്ടർ ആകണം എന്നുള്ളതാണ്. അപ്പം വി ഓൾ വെയർ എവറി യുനോ ക്യാ എല്ലാ വർക്കും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എത്ര പേരടങ്ങുന്ന ടീമാണിത്? ഇപ്പം 6 പേരാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കോറായിട്ടുള്ളത്. ബാക്കി നമുക്കിങ്ങനെ ഓരോ പ്രോജക്റ്റിന് അനുസരിച്ചാണ്, ഓരോ പ്രോജക്റ്റിലും ഓരോരുത്തരും വന്ന് ജോയിൻ ചെയ്യും. ഇപ്പോൾ ആർട്ടാണെങ്കിലും ആർട്ട് ഡയറക്ഷൻ, കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് കാണും, മേക്കപ്പിന് ആൾ കാണും, പിന്നെ ലൊക്കേഷൻ, പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് കീപ്പ് ഓൺ ചേഞ്ചിങ് റൈറ്റ്. ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് റേസിംഗ് ഫണ്ട് റൈറ്റ്. ഇതേപോലെ ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ, ഞങ്ങളുടെ കോൺസെപ്റ്റ് ഇസ് നോട്ട് അബൌട്ട് ഇപ്പോൾ വർഷത്തിൽ ഒരെണ്ണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഞങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് പല പല പ്രോജക്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാവണം. അപ്പോൾ എന്താ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് വി ഡു ഇസ് ദറ്റ് പ്രിറ്റി മച്ച് ഞങ്ങളൊരു വളരെ സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു ആർട്ട്. അപ്പോൾ ആ ഒരു ആർട്ടിനെ നമ്മൾ ആ ക്രാഫ്റ്റ് കറക്റ്റായിട്ട് പുള്ളി എന്ന് എങ്ങനെ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ സ്റ്റിൽ ലേണിംഗ് അല്ലേ? അപ്പോൾ ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും കുറേ ലെസൺസ് ലേൺഡുണ്ട്, നമ്മൾ അതിൽ നിന്ന് വേറെ പഠിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് ആവശ്യമാണ്. ഇപ്പം വളരെ പാഷനേറ്റുള്ള ആക്ടേഴ്സ് ഇവിടെ ഉണ്ട്, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒത്തിരി പേര് അറ്റ്ലാന്റയിലും ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഒത്തിരി അതർ സ്റ്റേറ്റ്സിൽ നിന്നും ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പം വി ഡു ഓഡിഷൻസ് ചെയ്യുന്നു, ആ ഓഡിഷൻസ് വഴി ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യുന്നു, നമ്മുടെ കൂട്ടത്തിൽ വരുന്നു. സോ വാട്ട് വി ഡു ഇസ് ദാറ്റ് ദേ ഓൾ, അവർ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കണ്ടിട്ട് ആ നമ്മളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എൻഡ് ഓഫ് ദ ഡേ ദേ വിൽ ഗെറ്റ് എ റീൽ ഔട്ട് ഓഫ് ഇറ്റ്. മനസ്സിലായില്ലേ? അപ്പം ആ റീൽ ഉപയോഗിച്ച് ദേ ക്യാൻ ഗെറ്റ് ദി അനദർ പ്രോജക്ട് ഓർ വാട്ട് നോട്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ടീം വർക്ക്. എനിക്കറിയാം അറ്റ്ലാന്റ സിനിമ ടോക്കീസിന് എല്ലാവരും ഇന്ന് ജോയിൻ ചെയ്തിട്ടില്ല, ഇന്ന് വന്നേക്കുന്ന ക്രൂവിനെ ഒന്ന് ശ്യാം ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഷുവർ. ഇത് നമ്മുടെ ജയ് മാധവൻ. ജയൻ ചേട്ടൻ ഞങ്ങളുടെ ഈ പ്രോജക്റ്റിൽ കൊളാബ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. വൺ ഓഫ് ദ വെരി ഗുഡ് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, സ്റ്റേജ് പെർഫോമറും കൂടെ ആണ്. അപ്പോൾ ജയൻ ചേട്ടൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ടീമിൽ വന്നിരിക്കുന്നത്. പിന്നെ വി ഹാവ് സുജിത് സണ്ണി. സുജിത് അറ്റ്ലാന്റയിൽ ഈസ് വെരി പാഷനറ്റ് അബൌട്ട് മൂവി മേക്കിംഗ് വാട്ട് നോട്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ ഇപ്പോൾ ആദ്യത്തെ പ്രോജക്റ്റ് തൊട്ടേ ക്യാമറയുടെ പുറകിലൊക്കെ വന്ന് ഈ പ്രോസസ്സ് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു പ്രോജക്റ്റിൽ പുള്ളി ക്യാമിയോ ചെയ്തു, ബട്ട് ഈ പ്രോജക്റ്റിൽ ഞാൻ സുജിത്തിൻ്റെ അടുത്ത് നമ്മളൊരു ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈസ് വൺ ഓഫ് ദി ആക്ടർ ആൻഡ് ഈസ് ഓൾസോ വൺ ഓഫ് ദി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ടു. സുജിത്ത് ആക്ച്വലി ഈ ഹെൽപ്സ് എസ് ഇൻ സോ മെനി വേസ് എന്ന് പറഞ്ഞാൽ, സുജിത് ഒരു ഓണ്ടർപ്രണറും കൂടെ ആണ്. അപ്പം സുജിത്തിൻ്റെ ലൊക്കേഷൻ ബിസിനസ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഫിലിമിങ്ങിനാണെങ്കിലും ഒക്കെ യുനോ ഈ ട്രൈ ടു ഹെൽപ്പ് എസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഹെൽപ്പാണ് ഞങ്ങളെ ആക്ച്വലി ഇറ്റ് വിൽ ടേക്ക് എസ് എ ഡിഫറെൻറ്റ് ഒരു സ്റ്റെപ്പ് എഹെഡ് നമ്മളോട്ട് വെക്കുന്ന അങ്ങനെയാണല്ലോ. പിന്നെ വി ഹാവ് രജനി നായർ. രജനി ഈസ് ഓൾസോ വൺ ഓഫ് ദി ആക്ട്രസ് ആൻഡ് ഷീ ഈസ് എ ഫുൾ ടൈം ആക്ട്രസ് ആക്ച്വലി. സോ ഷീ വർക്ക്സ് ഇൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിസ്നി അങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ രജനി പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണലി ട്രെയിൻഡ് ആണ് ഷീ ഈസ് ആൻഡ് ഷീ ഈസ് ഓൾസോ വൺ ഓഫ് ദി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇൻ ദിസ് പ്രോജക്റ്റ്. സോ ഇനി നമ്മുടെ വെരി ക്രിട്ടിക്കൽ പേഴ്സൺ പ്രോജക്റ്റിൻ്റെ, ഞാൻ ഈ പറഞ്ഞില്ല 6 കോർ മെമ്പേഴ്സിൽ ഒരാൾ ഉണ്ണികൃഷ്ണൻ വല്ല നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഡയറക്ടറാണ്. സോ വി ഹാവ് കോ ഡയറക്ടേഴ്സ്, 2 പേരുണ്ട്. ഒന്ന് ഉണ്ണികൃഷ്ണൻ വല്ലത്തും പിന്നെ ഷിനു രാജ് രാജൻ. ഷീ ഈസ് ഇൻ ഷാർലറ്റ്. ഒരാളെ ഉള്ളപ്പം നമ്മുടെ അറ്റ്ലാന്റയിൽ നിന്ന് വേറൊരു സ്റ്റേറ്റ് അല്ലേ? അതെ, കറക്റ്റ്. ഞാൻ അതിനുമേ പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ പ്രോജക്റ്റിലും ഓരോരുത്തരും ഒന്ന് കൊളാബ് ചെയ്യുന്ന പോലെ ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലെ ഒരു കൊളാബ് ആണ് ഷിനു രാജ്. ഓ ഗോട്ട് ഇറ്റ്, മനസ്സിലായി. അടുത്ത നമ്മുടെ മെയിൻ ആക്ടർ അയ്യോ ഫോറസ്റ്റിലെ, ഓൾറെഡി ശ്യാം പറഞ്ഞു നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന്, എങ്ങനെയാ ആ എക്സ്പീരിയൻസ് ഒക്കെ? നാടകത്തിലെ എക്സ്പീരിയൻസ്, ഈ മൂവിയിലെ എക്സ്പീരിയൻസും നാടകത്തിലെ എക്സ്പീരിയൻസും വെച്ചും വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം നാടകത്തിൽ ഞാൻ നാടകമെന്ന് പറയുന്നില്ല, നാടകത്തിൽ നാട്ടിൽ വെച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലും സ്കിറ്റിലാണ് അഭിനയിച്ചിരിക്കുന്നത്. സ്കിറ്റിൽ എല്ലാം കണപിടിച്ച് ചെയ്യണം. കാരണം ഒന്ന് ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല. ഇവിടെ അതല്ല, നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നാടകത്തിലെ എക്സ്പീരിയൻസും ഈ ഫിലിമിലെ എക്സ്പീരിയൻസും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സ്ക്രിപ്റ്റൊക്കെ നേരത്തെ പഠിച്ചോ? അതോ അതുണ്ട്, അതൊരു ഞാൻ പറഞ്ഞില്ല, ഈ മൂവിക്ക് ഉണ്ണി എന്നെ വിളിക്കുമ്പോൾ ആദ്യം വിളിച്ചിട്ട് ചോദിച്ചു, ഒരു ന്യൂ ഇയർ കഴിഞ്ഞാണ്, കഴിഞ്ഞ വർഷം ജഞ്ഞാട്ട ഒരു ചെറിയ ഒരു റോളുണ്ട് ചെയ്യാവോ, ഒരു ഗ്രാൻഡ് പാഡ് റോളാണ്. ഗ്രാൻഡ് പാഡ് റോള് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഉണ്ണിവിൻ്റെ കഥ കുറച്ച് പറഞ്ഞു. അപ്പം വളരെ ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ രണ്ട് മൂന്ന് വർക്ക്ഷോപ്പൊക്കെ ചെയ്തപ്പം വളരെ കോൺഫിഡൻ്റ് ആയി. ഇവർ ചെന്ന് കഥ മുഴുവൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് ആ നാടകത്തിലെ സ്വഭാവം വെച്ച് ഞാൻ ഈ കഥ മുഴുവൻ വായിച്ചു, ഡയലോഗ് മുഴുവൻ വായിച്ചു. ബാക്കിയുള്ളവരുടെ ഡയലോഗ് വരെ എനിക്കതിലറിയാമായിരുന്നു.
അതുപോലെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി ആ സ്റ്റേജിൽ നിന്ന് വന്നുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എക്സ്പീരിയൻസ് വളരെ ഡിഫറെന്റ് ആണ്. ജയൻചേട്ടൻ ഈ മൂവിയിലേക്ക് വരുന്നത് ഉണ്ണിയാണ് അല്ലേ കൊണ്ടുവന്നത്? ഉണ്ണിയാണ് കൊണ്ടുവന്നത്. ഉണ്ണി എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം, കുറെ വർഷങ്ങളായി ഉണ്ണി അറിയാം. ഇപ്പൊ തന്നെയല്ല ഞങ്ങളുടെ ഈ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഉണ്ണി വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഗാമയിൽ ഒരു പ്രോഗ്രാം ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു, അന്ന് ബാക്ക് സ്റ്റേജിൽ ഉണ്ണിയായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളിൽ. അപ്പം ഉണ്ണിയെ കുറെ വർഷങ്ങളായിട്ട് അറിയാം, അപ്പോഴാണ് ഉണ്ണി വിളിച്ച്. ഉണ്ണി വിളിച്ചൊരു കാര്യം ചോദിച്ചാൽ വേണ്ട എന്നെങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണി വളരെ എനിക്ക് നന്നായിട്ട് അറിയാം. ഉണ്ണി വളരെ കുറെ പ്രോജക്റ്റ് ഉണ്ട്, ഉണ്ണിയെ എനിക്ക് 100% വിശ്വാസമാണ്. ഇത് ഫസ്റ്റ് മൂവിയാണോ അതോ ആദ്യമായിട്ടാണ് ക്യാമറ ഫേസ് ചെയ്യുന്നത്? പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും പറയില്ല കേട്ടോ, ഞാനത് ഫുൾ കണ്ടതാ. ഈ ഒരു മൂവി എനിക്ക് തോന്നുന്നേ ജയൻചേട്ടനാ ഇത് ഫുള്ള് കൊണ്ടുപോയെന്ന് തോന്നുന്നു. ആദ്യം അത് ആദ്യത്തെ ഷോട്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു വിറയലുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ക്യാമറ ഫേസ് ചെയ്ത്, എങ്ങനെ പോകും എന്ന് അറിയില്ല. പക്ഷേ രണ്ടുമൂന്നെണ്ണം കഴിഞ്ഞപ്പോൾ എല്ലാം ക്ലിയർ ആയി, പിന്നെ വളരെ കോൺഫിഡൻ്റ് ആയി. പിന്നെ ഇവരൊക്കെ വളരെ നല്ല ടീമാണ്. അതെ, അച്ഛനും മോനും എന്നുള്ളൊരു നല്ലൊരു കോംബോയും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഒരു രണ്ടുമൂന്ന് ഷോട്ട് കഴിഞ്ഞപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയി, പിന്നെ ഒരു ഫാമിലി പോലെ ആയി. പിന്നെ ഇനി അടുത്ത മൂവിയിൽ വിളിക്കണമെന്ന് പറഞ്ഞോ ശ്യാമിനോട്? ഞാൻ പറഞ്ഞിട്ടില്ല. വിളിക്കണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ആ കഴിവ് എന്താണെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പം ഇവരാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഭാവിയുണ്ട്. പ്രൊഡ്യൂസറും ഡയറക്ടറുമാണ് തീരുമാനിക്കുന്നത് ആരെയും മൂവിക്കകത്ത് വേണം അല്ലെ. ഞാൻ എനിക്കൊരു ചാൻസ് തരാമെന്ന് കാര്യമില്ല. നന്നായിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട്, കൺഗ്രാറ്റുലേഷൻസ്. നാട്ടിലെവിടെയാ? എൻ്റെ വീട് ചങ്ങനാശ്ശേരി. അറ്റ്ലാന്റിൽ വന്നിട്ട് ഒരുപാട് വർഷമായോ? അറ്റ്ലാന്റിൽ വന്നിട്ട് ഉണ്ട്, എനിക്ക് കണക്ക് കൂട്ടണം. 98 വന്നിട്ട് ഈ മൂവിയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്തത്? ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ, ആസ് ഫാർ ആസ് ആക്ടിങ് ഇസ് കൺസേൺ, എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ക്യാമറ ഫേസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ പിന്നെ യുനോ ദ ടീം വാസ് ഫാന്റാസ്റ്റിക്. യുനോ അവർ തന്ന ധൈര്യവും സപ്പോർട്ടും എല്ലാം ആണ് യുനോ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയത്. അപ്പം പേര് സണ്ണി മാത്രമേ എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ. സുജിത്ത് അങ്ങോട്ട് കേറണേയില്ല. സുജിത്തിന്റെ അപ്പം ഇത് ആദ്യത്തെ മൂവിയാണോ? ഇതിനു മുമ്പ് ഞാൻ ചെറിയ ഒരു ക്യാമിയോ ചെയ്തായിരുന്നു, ഇവരുടെ തന്നെ ഒരു പ്രോജക്റ്റ് അല്ലേ. ബട്ട് യാ, ആദ്യത്തെയാണെന്ന് പറയാം. ഇവിടെ അറ്റ്ലാന്റയിൽ വന്നിട്ട് ഒരുപാട് വർഷമായോ? ഞാൻ 98 വന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നു ജയൻ ചേട്ടനും സുജിത്തും ഒക്കെ ഏകദേശം ഒരേ സമയത്താണ് തോന്നുന്നു അല്ലേ എത്തിയത്. മൂവി പ്രൊഡ്യൂസിംഗിലേക്ക് വന്നിട്ടുണ്ടോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ? അതോ അതും എന്തെങ്കിലും ഒക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നോ ഈ മൂവിയിലേക്ക്? ഞാൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലാണ്, എനിക്ക് കാർ ഡീലർഷിപ്സ് ആണ്. അപ്പം ഇതിന്റെ മൂവിക്ക് വേണ്ടിയുള്ള വെഹിക്കിൾസും ഒക്കെ ഞാൻ സപ്ലൈ ചെയ്തിരുന്നു. പിന്നെ ഇതിന്റെ ഒന്ന് രണ്ട് ലൊക്കേഷൻസ് എന്റെ ബിസിനസ്സിലാണ് ഷൂട്ട് ചെയ്തത്. കാർ ഡീലർഷിപ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കാർസ് ഒക്കെ കൊടുത്തോ എന്ന് ചോദിക്കാൻ പോവായിരുന്നു. പക്ഷെ അത് എന്നാലും ഓവറോൾ ആക്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ മൂവിയോടുള്ള ഒരു പാഷൻ, ഈ അറ്റ്ലാന്റ സിനിമ ടോക്കീസിൽ അവരുടെ ഒരു ഡെഡിക്കേഷൻ, അതാണ് എന്നെ കൂടുതലും ഇതിലേക്ക് ആകർഷിച്ചത്. പിന്നെ അഭിനയിക്കാൻ ശ്യാം ഒരു ചാൻസ് വന്നു, വലിയ കുഴപ്പമില്ലാത്തതെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന ഇതിൽ കൂടെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയിൽ ഒരു എന്താ പറയുക സ്ക്രീൻ പ്രസൻസ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. പക്ഷെ ഈ ഇതിലിപ്പം റിവീൽ ചെയ്യണം? ഓക്കെ, അത് നമുക്ക് സീക്രട്ട് ആക്കി വെക്കാം. നമുക്ക് അതുകൊണ്ട് ഞങ്ങൾ സീക്രട്ട് ആക്കി നമുക്ക് വെക്കാം. യാ, അറ്റ്ലാന്റ സിനിമ ടോക്കീസില് പെർമനന്റ് ക്രൂയില് ആണോ സുജിത്ത് ഉള്ളത്?
എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവിയുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ മെസ്സേജ് നമ്മുടെ ഓഡിയൻസിന് പാസ് ചെയ്യുന്നത്? വളരെ നല്ല മെസ്സേജാണ്. ആക്ച്വലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അധികം അവയർനെസ് ഇല്ലാത്ത ഒരു കാര്യമാണ് തോന്നുന്നത് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഇറ്റ്സ് എ മേജർ ഇഷ്യൂ ഇൻ ദിസ് കൺട്രി, ജസ്റ്റ് നോട്ട് ഇൻ ദിസ് കൺട്രി, എല്ലായിടത്തും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ, എനിക്ക് തോന്നുന്നത് മലയാളികൾ ആദ്യമായിട്ട് എടുത്ത ഒരു സംഭവമാണ്, ഒരു സബ്ജക്റ്റാണ്. സോ ഇറ്റ്സ് വെരി യുണീക്ക്, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയാണ്. സോ ഇറ്റ്സ് ഗ്രേറ്റ്. ഫസ്റ്റ് ടൈം ആക്ടിങ്ങിലേക്ക് വന്നപ്പം എന്തെങ്കിലും പ്രെപ്പ് വർക്ക് ചെയ്തോ, സ്ക്രിപ്റ്റ് പഠിക്കാനോ അങ്ങനെ? പ്രെപ്പ് വർക്ക് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, ദാറ്റ് റിയലി ഹെൽപ് മീ. പിന്നെ എനിക്ക് ഈ ഡയലോഗ് നാച്ചുറലി പറയുന്നതായിരുന്നു ഒന്നും കൂടെ വർക്കായിട്ട് തോന്നിയത്. ബട്ട് പിന്നെ ഇവരെല്ലാം ഹെൽപ്പും കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇനി കൂടുതൽ പ്രോജക്ട്സ് സുജിത്തിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത നമ്മുടെ പ്രധാന ആക്ട്രസ്, ഇപ്പോൾ ഫുൾ ടൈം ഹോളിവുഡ് ഇൻഡസ്ട്രിയിലേക്കെന്നാണ് കേൾക്കുന്നത്, രജനി നായർ. മൂവിയെ കുറിച്ച് ഒന്ന് പറയൂ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടെയാണ് അല്ലേ ഈ മൂവിയുടെ? മൂവിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ, സോ ഞാൻ ഈ ACT കണക്ട് ആയത് ഈ മൂവിയിലല്ല ശരിക്കും. ഇതിന് മുന്നത്തെ മൂവിയുടെ, ഇതിന് മുന്നേ ACT ചെയ്ത ഒരു പ്രോജക്റ്റിന് കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്തതാ. ബട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഓഡിഷനും കാസ്റ്റിംഗും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സോ ദാറ്റ് ഹാപ്പൻ. അത് കഴിഞ്ഞ് വെൻ ഐ ഓഫ് പേഴ്സിൻ്റെ പിന്നെ വർക്ക് തുടങ്ങിയപ്പോൾ ഷ്യാം റീച്ച്ഡ് ഔട്ട് മീ ആൻഡ് ദെൻ വി ഓൾ ഗോട്ട് ടുഗെദർ. അങ്ങനെയാണ് ഐ ബിക്കെയിം സൂസൻ പറഞ്ഞ ക്യാരക്ടർ. എങ്ങനെയാണ് ഒരു ഹോളിവുഡ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഫുൾ ടൈം ആയിട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണം എന്ന് തോന്നിയത്? ഐ ഓൾവേസ് വോണ്ടഡ് ടു ബി ആൻ ആക്ടർ. അതായിരുന്നു എനിക്ക് ആദ്യം തൊട്ട്, അതായത് ചെറുപ്പം തൊട്ട് തന്നെ ഒരു ആക്ടർ ആവുന്നത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മുടെ ഒരു നോർമൽ നാട്ടിലെ സിറ്റുവേഷൻ, യുനോ, യു ഹാവ് ടു സ്റ്റഡീസ് ആൻഡ് അങ്ങനെ ആ ഒരു ഇതിൽ പോയപ്പം, യുനോ, ഐ വാസ് ഡൂയിങ് ഇറ്റ് ലൈക്ക് പ്രൊഫഷണലി അല്ലാണ്ട്. തിയേറ്റർ ചെയ്യാറുണ്ട്, പിന്നെ സ്കൂളിലും കോളേജിലും വർക്ക് പ്ലേസിലും ഒക്കെ, പിന്നെ എന്താ പറയുക, ഡ്രാമ അല്ലെങ്കിൽ മ്യൂസിക് ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ പ്രൊഫഷണലി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ഐ ജസ്റ്റ് തോട്ട്, യു നോ, അറ്റ് സം പോയിന്റ് ഐ ഹാഡ് ടു ഡു ഇറ്റ്. സോ ആ ആക്ടിംഗ് ക്ലാസ്സസ് ഇതിനെ കുറച്ച് ഹെൽപ്പ് ചെയ്തോ ഈ മൂവിയിൽ? യാ, ആക്ടിംഗ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഹെൽപ്സ് ഇൻ, യു നോ, അണ്ടർസ്റ്റാൻഡിങ് യു നോ എ ക്യാരക്ടർ. സോ അതിന് ഹോം വർക്ക്സ് ഉണ്ട്, ഹൗ ഡു യു ഡു ഓൾ ദാറ്റ്, അതിന് കുറേ ടെക്നീക്സ് അതൊക്കെയാണുള്ളത്. സോ ഡെഫിനറ്റ്ലി യെസ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഓവറോൾ ഈ ക്രൂവിൻ്റെ കൂടെ ഒരു എക്സ്പീരിയൻസ്? എന്താ പറയുക, സോ എനിക്ക് ഒരു സ്പെഷ്യൽ തിങ് എന്താന്ന് വെച്ചാൽ, മലയാളത്തിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ആണത്. സോ ദാറ്റ് ഈസ് യു നോ സംതിങ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ വേറൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റു പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ യു ഓൾവേസ് മേക്ക് ഫ്രണ്ട്സ് ആൻഡ് യു നോ യു നോ പീപ്പിൾ ആൻഡ് എവറിഥിങ് ബട്ട് ദിസ് വാസ് ലൈക്ക് എ ഫാമിലി, ലൈക്ക് ജെയിൻസ് ആട്ടും പറഞ്ഞ മാതിരി. സോ യു നോ ഇറ്റ് വാസ് ലൈക്ക് സ്റ്റാർട്ടഡ് ആൻഡ് കഴിഞ്ഞപ്പം ഓ ഇറ്റ് ഇസ് ഓവർ, അങ്ങനെ ഒരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത്. എവറിബഡി വാസ് വെരി ഹെൽപ്. പിന്നെ നമ്മൾ വർക്ക് ഷോപ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, യു നോ, ടു ഗെറ്റ് ഇൻ ടു ക്യാരക്ടർ ആൻഡ് വർക്ക് ബിറ്റ്വീൻ ദ ആക്ടേഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി ഓൾ ഗോട്ട് സോ ACT ആയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. സോ യു നോ ഓൾ ദോസ് വർക്ക് ഷോപ്സ് ആൻഡ് മീറ്റിംഗ് ടുഗെദർ ബിഫോർ ദ ആക്ച്വൽ ഷൂട്ട്, വി ഓൾ ഗോട്ട് ടുഗെദർ ആൻഡ് ദെൻ വി ഗോട്ട് ടു നോ ഈച്ച് അതർ. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആദ്യം ഉണ്ടായിരുന്നു ബിഫോർ ദ ഫിൽമിംഗ് ഇറ്റ് സെൽഫ്. പിന്നെ എന്താ പറയുക, അറ്റ് ദ ഷൂട്ട് ടൈമിൽ ഇറ്റ് വാസ് ലൈക്ക് ഫൺ. ഈ മൂവിയിൽ ഡബ്ബിംഗ് ഉണ്ടായിരുന്നില്ല, ലൈവായിട്ട് തന്നെ ഓഡിയോ റെക്കോർഡിംഗ് ആയിരുന്നല്ലോ. അപ്പം അവിടെ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തോ? അതോ ചലഞ്ചസ് എന്ന് പറയാൻ പറ്റില്ല. ബേസിക്കലി സിംഗ് സൗണ്ട് ആകുമ്പോൾ യു ഹാവ് ടു ലൈക്ക് യു ഗെറ്റിംഗ് ദ സൗണ്ട് അല്ലേ. അപ്പോൾ ഇഫ് ഏതെങ്കിലും ഒരു ഡയലോഗ് മെസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്ത ഗോ അഗെയിൻ, റീടേക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ റീടേക്ക് ചെയ്യാം എന്നുള്ളതൊരു പ്രശ്നമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്യാമിനെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ച ആരാ റീടേക്കിംഗ്? കണ്ടിട്ട് പാടില്ലേ?
See, now you know my challenge, right? This is what I had to go through. ഇനി എന്തെങ്കിലും പുതിയ പ്രോജക്ട്സ് ഉണ്ടോ അതോ രജനിക്ക്? പുതിയ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇനീഷ്യൽ ടോക്സിലുണ്ട്, ബട്ട് നത്തിങ് കോൺക്രീറ്റ് യെറ്റ്, സോ യാ, പറയാനായിട്ടൊന്നുമില്ല. ഇപ്പോഴും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ആക്ടിങ് ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ബട്ട് ഐ എം ഗോയിങ് ബാക്ക് ടു ഇറ്റ് ബിക്കോസ് ദാറ്റ് ഓൾവേസ് ഹെൽപ്സ്. അവിടുന്ന് തന്നെ കൂടുതൽ പ്രോജക്ട്സ് കിട്ടാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പ്രോസസ്സ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് എ റോൾ ഇസ് നോട്ട് ലൈക്ക് യുനോ ഫ്രം ദ ക്ലാസ്സസ്. ക്ലാസ്സസ് ആർ ജസ്റ്റ് ഫോർ യു ടു യുനോ ലേൺ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഓൾസോ യു മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ഓഫ് സിമിലർ ഇൻട്രസ്റ്റ് ആൻഡ് യുനോ സെയിം വാല്യൂസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ ദാറ്റ് ഇസ് വൺ. പിന്നെ പ്രോജക്ട്സ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓഡിഷൻ പോലും. അങ്ങനെയാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം, ആർക്കെങ്കിലും ഇവിടെ ഇപ്പം എക്സ്പീരിയൻസ് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ യുനോ ദേ വിൽ ഗെറ്റ് യുനോ മോട്ടിവേറ്റഡ് ഓർ ഇൻസ്പയർഡ് ബൈ യുവർ ടോക്ക്. ഒരു പ്രോസസ്സ് പറയുന്ന രചന വന്നായിരിക്കും പറഞ്ഞാൽ, ഹൗ ടു ഗെറ്റ് ടു ആൻ ഏജന്റ് ആൻഡ് എങ്ങനെയാണ് ഓഡിഷനിലോട്ട് എത്തുന്നതെന്നുള്ള പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലർക്കും ഉപകാരമായിരിക്കും. ആക്ച്വലി ഗെറ്റിംഗ് ആൻ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വേസ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ഡിഫറെന്റ് ലെയേഴ്സ്, എന്താ പറയുക, ഏജൻസിയിലൊക്കെ തന്നെ ടോപ്പ് ടിയർ ഏജൻസീസ് ലോവർ മിഡിൽ അങ്ങനെ പല ലെയേഴ്സും ഉണ്ട്. അപ്പം ചില ഏജൻസൊക്കെ ഇഫ് യു ഹാവ് യു ഹാവ് ടു ഷോ സംതിങ്, യു നോ യു ഹാവ് ടു ഷോ വാട്ട് യു ഡൺ, ലൈക്ക് റീൽസ് ഉണ്ടാക്കണം ബേസ്ഡ് ഓൺ വാട്ട് വർക്ക് യു ഡൺ. അപ്പം അതൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സം ഏജൻസ് മൈറ്റ് യു നോ ദേ മൈറ്റ് ലുക്ക് ദേ ലുക്ക് ഇൻ ടു ഇറ്റ് ആൻഡ് അവർക്കത് ഇഷ്ടമായി കഴിഞ്ഞാൽ ദേ വിൽ സേ ഓക്കെ വി ആർ ഓപ്പൺ ടു റെപ്രസെൻറ്റിംഗ് യു. പിന്നെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ പല സ്റ്റുഡിയോസും ഇവിടെ അറ്റ്ലാന്റയിൽ കുറേ സ്റ്റുഡിയോസ് ഉണ്ട്. ആക്ച്വലി ആക്ടിങ് ഇസ് എ ബിഗ് തിങ് ഇൻ അറ്റ്ലാന്റ, യുനോ. സോ കുറേ നല്ല മേജർ സ്റ്റുഡിയോസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു യു എസിലെ സെക്കൻഡ് ഹോളിവുഡ് എന്നറിയപ്പെടുന്നത് അറ്റ്ലാന്റയാണ്. ഒരുപാട് പ്രോജക്ട്സ് നടക്കുന്നുണ്ട്, ഒരുപാട് ഫിലിമിംഗ് നടക്കുന്നുണ്ട് അറ്റ്ലാന്റയിൽ. അപ്പോൾ ഈ മേജർ സ്റ്റുഡിയോസ് ഒക്കെ ദേ ഡു ഷോ കേസസ് ഫോർ ആക്ടേഴ്സ്. അപ്പോൾ വെൻ യു ലേൺ, വെൻ യു ആർ എ സ്റ്റുഡന്റ് ദേർ ഫോർ എ വൈൽ, you can participate in these showcases. ഈ ഷോക്കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ തന്നെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, ഏജൻറ്റ്സ് അവരൊക്കെ വരും. സോ ഇഫ് ദേ ലൈക്ക് വാട്ട് ദേ സീ, ദെൻ യു ഹാവ് എ യു നോ വേ ഇൻ. അങ്ങനെ ആക്ച്വലി ഇപ്പോൾ എൻ്റെ റീസെൻ്റ്ലി എൻ്റെ ഏജൻറ്റിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ത്രൂ എ ഷോക്കേസ്. രജനീനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ കരിയർ ഗൈഡൻസ് ഈ ഒരു ആക്ടിങ് ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട്? അങ്ങനെ ചോദിച്ചാൽ it was mainly my interest, but of course, you know, without I'm not a single person, I have a family, so obviously my husband, he supports me, he is like, you know, yeah, if when I'm not there he takes care of stuff at home and things like that, so that is a major thing. Pinna yeah, friends and other actors whom I work with, so we all share our thoughts, our comments, auditions and nambo discuss him angneka, it's always helpful. അപ്പം ഓൾ ദ ബെസ്റ്റ്, ഒരുപാട് പ്രൊജക്ട്സ് ഇനിയും കിട്ടട്ടെ, ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് അസ്. താങ്ക് യു. ഐ ഓഫ് ഹോറസ് എന്ന മൂവിയിലെ വേറൊരു ഡയറക്ടറും കൂടെ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഉണ്ണി വല്ലാത്ത അല്ലേ. എങ്ങനെയുണ്ട് ഈ മൂവിയുടെ ഒരു ഓവറോൾ ഡിറക്ഷൻ ആൻഡ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഡെബ്യൂ പ്രൊജക്റ്റ് ആണ്. ഓഫ് ദി സ്കെയിൽ നമ്മൾ ചെറിയ പ്രൊജക്ട്സിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ആറു പേര് കൂടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഈ എ സി ടി അല്ലെങ്കിൽ അറ്റ്ലാന്റ സിനിമ ടോക്കീസ് എന്നുള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 12 പ്രൊജക്റ്റിലും ഞാൻ പാർട്ടാണ്. ഒന്ന് രണ്ട് പ്രൊജക്റ്റ് വെച്ച് ബാക്കി എല്ലാത്തിലും അസിസ്റ്റൻ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റിയിൽ ഞാൻ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പ്രൊജക്ട്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് തരുൺ ജോജി, പുള്ളി ശ്യാമപ്രസാദിനെ അസിസ്റ്റ് ചെയ്ത ഒരു ഡയറക്ടറാണ്. പുള്ളിയാണ് ലീഡ് എടുക്കാറുള്ളത്. പുള്ളി നാട്ടിലായിപ്പോയി, അതുകൊണ്ട് ഇത്തവണ ഞാനും ഷിനുരാജ് രാജൻ, ഞാൻ പറഞ്ഞ പോലെ ഷിനുരാജ് രാജനും കൂടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്തത്. എനിക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു. ഇത്രയും കാലമായിട്ട് വർക്ക് ചെയ്ത ജയൻ ചേട്ടനും എക്സ്പീരിയൻസ്ഡ് എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരുന്നു. ശ്യാമിന് വരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അഭിനയം അത് വേണം.
അല്ല ശ്യാം പറഞ്ഞ പോലെ ചായക്കട നടത്തുന്ന ടീമാണ് ചായ കുടിക്കാൻ വേണ്ടി. അപ്പൊ പുള്ളി ഇപ്പൊ പുള്ളിയുടെ ആയത്തോട്ട് ഇവിടെ വെച്ച് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത് ലൈക് ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ് ശ്യാമന്. വൺ ഓഫ് ദ കമന്റ്സ് ദാറ്റ് വി ഗോട്ട് ആക്ച്വലി റൈറ്റ്. സോ അപ്പൊ എനിക്ക് നമുക്ക് സിമ്പിളായിരുന്നു. പിന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഏബിൾ ടീമാണ് നമുക്ക്. കോർ ടീം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റോറി സൈഡിൽ സച്ചു സച്ചിത്രാം, അല്ലെങ്കിൽ സച്ചു എന്ന് നമ്മൾ വിളിക്കുന്ന സച്ചിത്രാം, അല്ലെങ്കിൽ സജീവൻ, ഇവരാണ് നമ്മളുടെ എൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് മീ. അവർ സ്റ്റോറി സൈഡിൽ ഇപ്പോൾ അരുൺ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ തന്നെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഇതിൻ്റെ സ്റ്റോറി തീം ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊന്നൊരു സിനിമ രൂപത്തിലാക്കണമെങ്കിൽ സച്ചും സജീവനും ഞാനും കൂടി ഇരുന്നിട്ടാണ് അതിൻ്റെ ഒരു ഒരു ക്യാൻവാസ് വലുതാക്കി ഒരു സിനിമയുടെ ഒരു ക്യാൻവാസിലേക്ക് അത് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റിംഗ് തരുൺ ആയിരുന്നു അതോ? തരുൺ അല്ല, അരുൺ. അരുൺ അരുൺ നായർ എന്ന് പറഞ്ഞിട്ട് ഹീ ഈസ് ഓൾസോ വൺ ഓഫ് യുനോ വെരി ആസ്പയറിംഗ് ആക്ടർ, റൈറ്റർ, ഡിറക്ടർ, മ്യൂസിഷ്യൻ, നെയ്മ് ഇറ്റ് യു നെയ്മ് ഇറ്റ്, പുള്ളി അത് ചെയ്യും. അപ്പോൾ പുള്ളിയോട് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ശ്യാമാണ് അരുണായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇനീഷ്യൽ ഫേസസിൽ. സോ ഐ തിങ്ക് പുള്ളിയോട് ഒരു ഐഡിയ പറഞ്ഞു. ഹി വാസ് ലൈക്ക് ഓക്കെ ഗീവ് മി എ ഡേയ്സ് ടൈം എന്ന് പറഞ്ഞിട്ട് ഓവർ നൈറ്റ് പുള്ളി ഒരു ഐഡിയ കൊണ്ടുവന്ന്, പിന്നെ വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് ഹി ഹാഡ് എ ഷോർട്ട് ഷോർട്ട് സ്റ്റോറി റെഡി. പിന്നെ ഇറ്റ് വാസ് ഈസി ഫോർ അസ് ടു കൈൻഡ് ഓഫ് എന്താ പറയുക ആ ഒരു നമ്മളുടെ ഒരു ഷോർട്ട് ഫിലിം ഫോർമാറ്റിലേക്ക് അത് മാറ്റാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ബിക്കോസ് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡ് പോയിൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫിലിം ദ ബ്ലാങ്ക്സ് ചെയ്താൽ മതി ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഫോർമാറ്റൊക്കെ ആയിട്ട്. സോ അരുൺ ഗേവ് അസ് ദ പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം. പിന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ സച്ചു സജീവനും ഇപ്പം ഏകദേശം നമ്മുടെ 12 പ്രൊജക്റ്റിൻ്റെ 10 പ്രൊജക്റ്റും അവർ തന്നെയാണ് റൈറ്റിംഗ് പാർട്ടിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. യാ ഈ മൂവിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഐ മീൻ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് നമ്മൾ നോർമലി സംസാരിക്കുന്ന രീതിയിലാണ്. അപ്പം അങ്ങനെ ഒരു ചൂസ് ചെയ്യാൻ എന്താ റീസൺ? കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. പലപ്പോഴും നമുക്ക് നോക്കുമ്പോൾ ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഏറ്റവും വലിയൊരു ബാരിയർ ആയിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ. ഒരു ഭയങ്കര ഒരു അച്ചടി ഭാഷ വരുമ്പോൾ ആൾക്കാർക്ക് അതൊരു ഒരു ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ സിനിമയുടെ ഒരു ഫോർമാറ്റ് എടുത്ത് നോക്കിയാൽ ഇറ്റ്സ് വെരി നാച്ചുറൽ അല്ലേ എല്ലാം. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ക്യാൻവാസ് വലുതാകാൻ തോറും. ബിക്കോസ് നമ്മൾ പ്രൊജക്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു കുറച്ചും കൂടി സിനിമാറ്റിക് ആവാൻ നോക്കുകയാണ് നമ്മുടെ ടീം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡയലോഗ്സ് കുറച്ചും കൂടി നാച്ചുറൽ വേണം എന്നുള്ളൊരു കോൺഷ്യസ് ഡിസിഷനായിരുന്നു. അപ്പോൾ ലൈക്ക് ഇവരെല്ലാവരും പറഞ്ഞ പോലെ വർക്ക്ഷോപ്സ്, അതുകൊണ്ടാണ് നമ്മൾ പ്രൈമറി വർക്ക്ഷോപ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു സ്കെൽട്ടൺ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, അതിൽ ഡയലോഗ്സ് എന്താ പറയുക വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വി വെയർ ലൈക്ക് ഇതാണ് കണ്ടൻറ്റ് ദാറ്റ് യു ആർ ഗോണ ടോക്ക് ഓൺ ദാറ്റ് സീൻ, ഓക്കെ, ഓർ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു സേ ഇൻ ദാറ്റ് സീൻ എന്ന് മാത്രം പറഞ്ഞിട്ട് ബാക്കി നമ്മൾ ആ വർക്ക്ഷോപ്പിൽ നമ്മൾ കുറച്ചും കൂടി അത് ഡെവലപ്പ് ചെയ്യായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പല സീനും നമുക്ക് വളരെ നല്ലതായിട്ട് ആ വർക്ക്ഷോപ്പിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റി. ഓൺ സെറ്റ് പ്രോബബ്ലി വളരെ ചുരുക്കം സീനിലാണ് നമുക്ക് മോർ ദാൻ 2-3 ടേക്സ് പോകാൻ പോകേണ്ടി വന്നത്. നമ്മുടെ ടൈം ഇസ് മണി എന്ന് പറയുന്ന പോലെ പ്രൊഡ്യൂസർ അവിടെ നിന്ന് കണ്ടു കാണിക്കും ടൈം ഇസ് മണി. അപ്പോൾ നമ്മളിത് എല്ലാം ചെയ്തത് ഒരു 6 ഡേയ്സ് വർത്ത് ഓഫ് ഷൂട്ടിലാണ്. അപ്പോൾ 6 ഡേയ്സ് വർത്ത് ഓഫ് ഷൂട്ടിൽ ഇത് ചേരുന്നുണ്ടെങ്കിൽ ആ വർക്ക്ഷോപ്പും വർക്ക്ഷോപ്പിൽ മോർണിംഗ് ടു ഈവനിങ് കംപ്ലീറ്റ്ലി യെസ് ഡെഫിനറ്റ്ലി 6 ഡേയ്സ് ഇസ് ലൈക്ക് പലർക്കും ഇറ്റ്സ് ലൈക്ക് എ സർപ്രൈസ് വെൻ യു റിയലി ടോക്ക് അബൌട്ട് ഇറ്റ്. യു എസിൽ നിന്ന് മലയാളം ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻസ്, എസ്പെഷ്യലി എഡിറ്റിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? സോ നമ്മൾ ഇതുവരെയുള്ള എല്ലാ പ്രൊജക്റ്റിനും എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയാൻ പറ്റില്ല, എഡിറ്റിംഗ് നമ്മൾ നാട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഇത്തവണത്തെ ഈ പ്രൊജക്റ്റിൽ തന്നെ നമ്മൾ എഡിറ്റിങ്ങിന് ഹയർ ചെയ്തത് സാഗർദാസ് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഹി ഹാസ് ഡൺ മെനി മൂവീസ് ദെയർ ഇൻ ബാക്ക് ഇൻ കേരള, ലൈക്ക് ക്യൂൻ, ദി ജോ ജോസിൻ്റെ ക്യൂവിനൊക്കെ ചെയ്ത സാഗറാണ് നമുക്ക് എഡിറ്റിംഗ് ഭാഗം ചെയ്തത്. എഡിറ്റിങ്ങിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണ് നമുക്ക് ഒരുപാട്
ഭയങ്കര നല്ല റിവ്യൂ കിട്ടിയ ഒരു സാധനമാണ് കളറിങ്. ഇത്തവണ നമ്മൾ ആദ്യമായിട്ട് ഒരു കളറിങ് ആർട്ടിസ്റ്റിനെ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എബിൻ ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട്, റോ ആൻഡ് ന്യൂ സ്റ്റുഡിയോസിൻ്റെ എബിൻ ഫിലിപ്പ്. അഗെയിൻ പുള്ളിയുടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീ ഈസ് ഡൂയിങ് നാട്ടിൽ ചെയ്യണ ഒരു ഒട്ടുമിക്ക ആഡ് ഫിലിംസിൻ്റെ കളറിങ് ചെയ്യണതും ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന പല മ്യൂസിക് വീഡിയോസിൻ്റെ കളറിങ് ചെയ്യണതും പുള്ളിയാണ്. അപ്പോൾ വി നമ്മളിപ്പോൾ എന്താ പറയുക, നാട്ടിൽ പോയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ എടുക്കുമ്പോൾ പോലും ഈ എന്താ പറയുക, എഡിറ്റിങ്ങിനോ കളറിങ്ങിനോ ഒക്കെ ആണെങ്കിലും വി ട്രൈ ടു ഗെറ്റ് ടോപ്പ് ഓഫ് ദ ലൈൻ ആർട്ടിസ്റ്റ്. ഓർ എന്ന് വെച്ചാൽ അതിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എൻഡ് ഓഫ് ദ ഡേ അവിടെ കോംപ്രമൈസ് ചെയ്താൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ആവും. പിന്നെ ഈ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് ആംസ്റ്റർഡാമിലുള്ള ജിയോ ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയാണ്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടായിട്ട് സനീഷ് ഉണ്ട്. അപ്പോൾ പുള്ളിയാണ്, പുള്ളിയും ലൈക്ക് സുഹൃത്തിനെ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് തൊട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിക്കുന്ന ഒരു പുള്ളിയാണ് സനീഷ്. പുള്ളിയെ വിളിച്ച് ചോദിച്ചാൽ പുള്ളി ആ നീ പോയിട്ട് ഇവനെ നോക്കിയാൽ മതി എന്ന് പറയണം ആണ്. ഈവൺ ഇൻഫാക്റ്റ് എബിനെ കിട്ടിയതും സനീഷിൻ്റെ റെഫറൻസിലൂടെയാണ്. അപ്പോൾ ജിയോ വാസ് ലൈക്ക് അനദർ അമേസിങ് ഫൈൻഡ്. പുള്ളീനെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്, അത് വേറെ കഥ. പക്ഷേ നമുക്ക് വേണ്ട സാധനം നമ്മൾ പറയുന്നത് മനസ്സിലാക്കി ചെയ്ത് തരാൻ വില്ലിങ് ആയിട്ടുള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഭാഗ്യത്തിന് നമുക്ക് ഇതുവരെ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ സബ്ടൈറ്റിൽസ് ആരാ ചെയ്തത്? സബ്ടൈറ്റിൽ വാസ് വൺ ഓഫ് ദി മെയിൻ തിങ് ബിക്കോസ് നമ്മുടെ മൂവിയുടെ ഒരു ഫോർമാറ്റ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മലയാളം ഫോർമാറ്റ് ആയതുകൊണ്ടും ഇതിൽ പല ഇംഗ്ലീഷ് ആർട്ടിസ്റ്റ്സ് ഉള്ളത് കൊണ്ടും സബ്ടൈറ്റിൽ വാസ് ലൈക്ക് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ്. അപ്പോൾ അവിടെയും വി ആക്ച്വലി ഹയർഡ് സംബഡി ഫ്രം കേരള, ഫിലിൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസീനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അഗെയിൻ അവരാണ് ഈ ഇടയ്ക്ക് വന്ന ആർ ഡി എക്സ്, ആവേശം, ബ്രഹ്മയുഗം എന്ന സിനിമകളൊക്കെ സബ്ടൈറ്റിൽ ചെയ്ത ടീം, സെയിം ടീമാണ് നമ്മുടെ ഇവിടെയും നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അഗെയിൻ നമ്മളൊരു ഹയർ ചെയ്യുമ്പോൾ നമ്മൾ വി ഓൾവേസ് ട്രൈ ടു യു നോ ഗെറ്റ് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി ടു ബി ഇൻവോൾവ്. ഇതിൽ വി എഫ് എക്സ് കുറച്ച് ഉണ്ണിയും ട്രൈ ചെയ്തു എന്ന് ശ്യാം പറഞ്ഞു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അല്ല, അത് ചെയ്തു പോയതാണ്. ബേസിക്കലി നമുക്കിവിടെ ആർട്ടിസ്റ്റ്, ഇവിടെ നിന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, സ്കോട്ട് എന്ന് പറഞ്ഞിട്ട്, സ്കോട്ട് യങ് ബ്ലഡ് ആണ്. അപ്പോൾ പുള്ളി ആയിരുന്നു നമ്മൾ വി എഫ് എക്സിന് വേണ്ടി അപ്രോച്ച് ചെയ്തത്. ബട്ട് അഗെയിൻ നമ്മൾ കുറച്ചൊന്ന് ഡിലേ വന്നു നമ്മുടെ പ്രൊജക്റ്റിന്. സോ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ടൈമിൻ്റെ പരിമിതി മൂലം വി ഹാഡ് ടു സ്പീഡ് അപ്പ്. അപ്പോൾ കുറച്ചൊന്ന് കൈവച്ച് നോക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ. അഗെയിൻ യൂട്യൂബ് ഇസ് എ ഗ്രേറ്റ് റിസോഴ്സ് നൗഡേ. സോ കുറച്ച് യൂട്യൂബിലൊക്കെ നോക്കി തട്ടിക്കൂട്ടി ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങളുടെ ഐ ഓഫ് ഹോറസ് എന്ന് പറയുന്ന മൂവിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? മുൻവർഷം ചെയ്തതിലും എനിക്ക് തോന്നുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ് അറ്റ്ലാന്റ സിനിമ ടോക്കീസ് ഈ വർഷം ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പുതിയ പ്രോജക്റ്റ്? പുതിയ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അനിമ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു മലയാളം സിനിമയുടെ ഞാൻ അതിനകത്ത് ഇവിടുന്ന് അവിടെ പോയി ചെയ്തൊരു പ്രോജക്റ്റാണ് ന്യൂയോർക്കിൽ. അത് കംപ്ലീറ്റ് ഇവിടെ തന്നെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഡിസൈൻ, ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് പ്രോജക്റ്റ് ഡിസൈൻ ആണ് ദ ഹോൾ മലയാളം മൂവിയുടെ. അപ്പോൾ അതിനകത്ത് ഞാനൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് ഡെഫിനറ്റ് ആയിട്ടും അത് ഞങ്ങളൊരു അറ്റ്ലാന്റ സിനിമ ടോക്കീസിൻ്റെ തന്നെ ഒരു ഒരു ഭാഗം തന്നെയാണ് ആ ഒരു ടീമും എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ ലോക്കലി തന്നെ രണ്ട് മൂന്ന് വേറെ അത് പ്രോജക്ട്സും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. സോ വി ആർ ഓൾ റോളിംഗ് ടു ഇറ്റ്. അതിനിപ്പം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരുന്നില്ല, യു ഗൈസ് ഹാവ് ടു വാച്ച് ഇറ്റ്. നമ്മൾ മോസ്റ്റ്ലി എല്ലാ പാട്ടും കവർ ചെയ്തു. മെയിൻ ഒരു കാര്യമാണ് സിനിമാറ്റോഗ്രഫി, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അതും വൺ ഓഫ് ദ എന്താ പറയുക എടുത്ത് പറയാവുന്ന ഒരു കാര്യമാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ക്യാമറ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പലരും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നമ്മൾ ഈ പ്രൊജക്റ്റിൽ ക്യാമറ ഹാൻഡിൽ ചെയ്തത് കോടി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളി ഇവിടുത്തെ ഇവിടെ വളർന്നു പറഞ്ഞൊരു സൗത്ത് ആഫ്രിക്കൻ ഇതാണ്. അപ്പോൾ ഹീ ഈസ് ആൻ അമേസിങ് ഗൈ. നമ്മൾ പുള്ളി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് പല ഇന്ത്യൻ സെൻസിബിലിറ്റീസും പുള്ളിക്ക് അറിയാമായിരുന്നു. അപ്പോൾ നമുക്കും അതുകൊണ്ട് തന്നെ പറയുമ്പോൾ പുള്ളിക്ക് ടോട്ടൽ ഡിസ്കണക്റ്റ് ഇല്ല.
അപ്പോൾ ഈ ഡിസ്കണക്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യം പറയുമ്പോഴേക്കും പുള്ളിക്ക് ഭയങ്കര കണക്ട് ചെയ്ത് ഓക്കെ യാ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ കോടിയായിരുന്നു നമ്മുടെ ക്യാമറ ചെയ്തത്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സിങ് സൗണ്ട് ചെയ്തത് ഡിലൻ ഡിലൻ ഹി ഈസ് ഓൾസോ അമേരിക്കൻ. സോ ക്രൂ സൈഡിൽ ഇവർ രണ്ടുപേരാണ് ഓൺ സെറ്റിൽ നമ്മളെ ശരിക്ക് ഹെൽപ്പ് ചെയ്ത ആൾക്കാർ. അനദർ മെൻഷനബിൾ പേഴ്സൺ ഓർ ടീം ഇസ് ഹോളിവുഡ് സ്റ്റുഡിയോസ്, അറ്റ്ലാന്റ ഹോളിവുഡ് സ്റ്റുഡിയോസ്. യാ, അമേരിക്കൻ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ ക്രൂ? യാ. സോ അവരെ കിട്ടാൻ പാടുണ്ടായിരുന്നോ? അതോ ആക്ച്വലി അറ്റ്ലാന്റ ഹോളിവുഡ് സ്റ്റുഡിയോസ് നമ്മളായിട്ട് ഇതുവരെയുള്ള പല പ്രോജക്ട്സും നമ്മൾ അവരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയണതിൻ്റെ ഒരു ഇതുള്ളൂ, ജോഷ്വ ജോഷ്വ നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആണ്. അലക്സ് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത് പുള്ളിയാണ്. പുള്ളിയാണ് നമ്മുടെ ലയസൺ ബിറ്റ്വീൻ അറ്റ്ലാന്റ ഹോളിവുഡ് സ്റ്റുഡിയോസും നമ്മൾ തമ്മിൽ. ജോഷ്വനെ ഒരു കോൾ ചെയ്താൽ മതി, ജോഷ്വ നമുക്ക് ഇന്ന ആൾക്കാരെ വേണം, ഇതാണ് നമ്മുടെ മനസ്സിലുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് പുള്ളി രണ്ട് മൂന്ന് പേരുടെയെങ്കിലും റെഫറൻസ് അയച്ചിട്ടുണ്ടാവും. ആസ് എ പ്രോബബ്ലി ആ വീക്ക് അവിടെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ആരെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോണേന്നുള്ളത്. സോ എന്താ പറയുക, ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഇതുവരെ നമുക്ക് അതിനൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എല്ലാവരും എത്തട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് മീ ടുഡേ. താങ്ക് യു സോ മച്ച്.